പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കാൻ വരട്ടെ. പേരിലൊക്കെ കാര്യമുണ്ടെന്നേ. കുഞ്ഞുട്ടി എന്ന പേരുള്ളവർ ചേർന്ന് ഒരു കൂട്ടായ്മ രൂപീകരിച്ചു. സംസ്ഥാനത്തെ കുഞ്ഞുട്ടിമാരുടെ സംഗമവും മലപ്പുറം കോട്ടക്കലിൽ നടന്നു. ആ റിപ്പോർട്ടിലേക്കാണ് കുഞ്ഞുട്ടിമാരുടെ സംസ്ഥാന സമ്മേളനം. ഹായ്, ഹലോ കുഞ്ഞുട്ടി. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇവിടെ ഇവിടെ എല്ലാവരും കുഞ്ഞുട്ടികളാണ്. നിസാർ കുഞ്ഞുട്ടി, ഡോക്ടർ അലി അക്ബർ കുഞ്ഞുട്ടി, അബ്ദുൽഹമീദ് കുഞ്ഞുട്ടി, റഷീദ് കുഞ്ഞുട്ടി, വയനാട് കെ വി കുഞ്ഞുട്ടി, ആനകേ സഫൂറ കുഞ്ഞുട്ടി, ഇബ്രാഹിം കുഞ്ഞുട്ടി, ഓപ്പറേറ്റർ കുഞ്ഞുട്ടി, ഒമ്മറ കുഞ്ഞുട്ടി, വെഞ്ഞൂര് കുഞ്ഞുട്ടി, നുസ്രത്ത് കുഞ്ഞുട്ടി. ഓൺലൈൻ വഴി കുഞ്ഞുട്ടി എന്ന് പേരുള്ളവരെ കണ്ടെത്തി. ലിങ്ക് മുഖേന കുഞ്ഞുട്ടീസ് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഗ്രൂപ്പ് പടർന്നു പന്തലിച്ചു. സംസ്ഥാനത്തെ 1000-ലധികം കുഞ്ഞുട്ടിമാർ അംഗങ്ങളായി. സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന കുഞ്ഞുട്ടിമാർ ജാതിമത വ്യത്യാസമില്ലാതെ ഒത്തുകൂടി. എട എന്നുള്ള ഒരു വാക്ക് ആണിനെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ, എടി എന്നുള്ള വാക്ക് പെണ്ണിനെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ, കുഞ്ഞുട്ടി എന്നുള്ള വാക്ക് ഒന്നിനെയും സൂചിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ജാതിയും മതവും എല്ലാം മറന്നുകൊണ്ട് ഒരു വ്യത്യസ്തമായ ഒരു പദമായിട്ട് കുഞ്ഞുട്ടി എന്നുള്ള വേർഡ് ലോകത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് മാത്രമാണ് ഇനി ലോകത്തിന് സംരക്ഷിക്കാനാവുകയുള്ളൂ എന്നുള്ള ഒരു കാരണമുണ്ട്. ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് കുഞ്ഞുട്ടിമാരെയും ഈ കുഞ്ഞുട്ടി കുഞ്ഞുട്ടി എന്ന് വിളിക്കുന്ന ആളുകളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. കുഞ്ഞുട്ടി കൂട്ടായ്മ സംസ്ഥാന കമ്മിറ്റി മുതൽ താലൂക്ക് കമ്മിറ്റി വരെ രൂപീകരിച്ചു. ചാരിറ്റിയും സ്നേഹം പങ്കിടലുമാണ് ലക്ഷ്യം. 500-ൽ പരം ആളുകളുള്ള ഈ ഒരു ഹാളിൽ കുഞ്ഞുട്ടി അല്ലാത്ത ഞാനും ക്യാമറമാനും മാത്രമേ ഉള്ളൂ. ക്യാമറമാൻ മുഹമ്മദ് അർഷകിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. ഒരു പ്രേക്ഷകൻ എഴുതിയിക്കണം, മനോജ് കുമാർ എസ് കെ എൻ, താങ്കൾക്ക് ദീർഘായുസ് കിട്ടട്ടെ, എങ്കിലും താങ്കൾക്ക് ശേഷവും, നോട്ട് ദ പോയിന്റ്, താങ്കൾക്ക് ശേഷവും ചാരിറ്റിയും വാർത്താ ചാനലും നിർത്തരുതെന്നാണ് പറയുന്നത്. എത്ര വർഷമാണ് നമുക്ക് ഇട്ടിരിക്കുന്ന ആയുസ് ചേട്ടാ? എൻ്റെ ചേട്ടാ, ഇത് എത്ര കാലം വേണമെങ്കിലും നീണ്ടു പോകുന്നതിൽ ഒരു വലിയൊരു ബൃഹത് പദ്ധതിയാണ് 24 കണക്റ്റിൻ്റെ മറവിൽ നമ്മൾ ശ്രമിക്കുന്നത്. അത് എത്രമാത്രം വിജയമാകുമെന്ന് ഒരു ഒരു മാസം കൂടെ കഴിഞ്ഞ് ഞാൻ പറയാം. കാരണം നമ്മൾ കേരളത്തിലെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി രൂപീകരിക്കുന്ന വലിയൊരു സഹായധനം നമുക്ക് സ്വരൂപിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഒരുപാട് നല്ല മനുഷ്യർ നമ്മുടെ സംസ്ഥാനത്തും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ജീവിക്കുന്നുണ്ട്. ഈ മലയാളികളൊക്കെ ഒത്തുകൂടിയാൽ, ഇവരെല്ലാം സംഗമിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. നമുക്കൊരുപക്ഷെ സർക്കാരിന് ഒരുപാട് കീറാമുട്ടികളുണ്ട് ആളുകളെ സഹായിക്കാനും. ഒരുപാട് സർക്കാർ പ്രൊസീജിയറുകളൊക്കെ ഉണ്ട്. പ്രൊസീജിയർ വരുമ്പോഴത്തേനും പലപ്പോഴും ഈ ആളുകൾക്ക് അപകടം സംഭവിച്ചു പോകും. നമുക്ക് അടിയന്തരമായിട്ട് തന്നെ ആളുകളെ സഹായിക്കാൻ കഴിയുന്ന ഒരു കർമ്മ പദ്ധതിയാണ് ഈ 5 മാർച്ചും പ്രമാണിച്ച് 24 കണക്ട് രൂപം കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിനുവേണ്ടി പരമാവധി ഞങ്ങൾ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.